എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് ലീമറിക്കിലുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറത്തെ ട്രാവലിംഗ് ഉണ്ട്. ഏകദേശം ഒരു 105 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം വീഡിയോ നല്ലതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നല്ല അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ നല്ല കാഴ്ചകളാണെന്ന് പറയുന്നത്. റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നല്ല റോഡും നല്ല സീനറിയൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പം മാക്സിമം ആ റോഡിൽ കൂടെ പോകുന്ന യാത്രകളും ഒക്കെ റെക്കോർഡ് ചെയ്ത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ കൂടെ ഞങ്ങൾ ഫാമിലിയായിട്ടാണ് പോകുന്നത്. എൻ്റെ കൂടെ എൻ്റെ പിള്ളേരുണ്ട്, അതുപോലെ എൻ്റെ വൈഫ് വീടിരിപ്പുണ്ട്. ഞങ്ങളിങ്ങനെ അവിടെ ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട്, കുഞ്ഞുങ്ങളുടെ ഒരു ചെറിയൊരു പരിപാടിയുണ്ട്. ആ പരിപാടിക്ക് ഞങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഈ റോഡിൽ കൂടെയാണ് ഞങ്ങൾ ലീമറിക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്നത്. നല്ല രസമാണ് കേട്ടോ, അങ്ങോട്ട് പോകുന്ന വഴി കാണാൻ നല്ല രസമുണ്ട് കാണാൻ. ഈ റോഡൊക്കെ കാണാൻ, റോഡിൽ വലിയ തിരക്കൊന്നുമില്ല, എന്നാലും ഇന്ന് നല്ല മഴയൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എവിടെയാ കിലേണി നാഷണൽ പാർക്കിൽ പോയിരുന്നു. കിലേണി നാഷണൽ പാർക്ക് പോയപ്പോൾ എന്തോ മഴയായിരുന്നു. അത് ഇന്ന് അതിൻ്റെ അകത്ത് നാഷണൽ പാർക്കിൽ പോയിട്ട് ഞങ്ങൾക്ക് കയറാനൊന്നും ഒത്തില്ല. അകത്ത് കുറച്ച് നേരം ഒന്ന് നടന്നിട്ട് എന്താ പറയുന്നത്, എല്ലാം നനഞ്ഞ് കുളിച്ച് അവിടെ നിന്നൊരു കുടയൊക്കെ മേടിച്ച് നനഞ്ഞ് കുളിച്ച് തിരിച്ചു പോകുന്നു. ഇന്നത്തെ ദിവസം നോക്കിക്കാൻ ഇന്ന് നല്ല വെയിലാണ്, നല്ല എന്താ പറയുന്നത്, എല്ലാവർക്കും വെളിയിൽ ഇറങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ്. അപ്പോൾ സാധാരണ ദിവസത്തിനേക്കാളും പിന്നെ പൊതുവേ ഇന്ന് ഇവിടെ ഇന്ന് ശനിയാഴ്ചയല്ലേ, അപ്പം പൊതുവേ ഇന്ന് ഹോളിഡേ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് റോഡിലൊക്കെ ഒരു തിരക്കുകൊണ്ട് മഴയില്ല. അതെ, അപ്പൊ ലാസ്റ്റ് മഴയും തണുപ്പും തുടങ്ങുന്നതിന് മുന്നത്തുള്ള ഒരു കുട്ടിക്കലാശമാണല്ലേ. അതുകൊണ്ട് പിള്ളേരുടെ സ്കൂളും തുറക്കൂല്ലേ. നമ്മുടെ നാട്ടിലെ എന്റെ കൂട്ടി തന്നെ. അതെ 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 അതെ, നമ്മുടെ നാട്ടിലെ എന്റെ കൂട്ടി തന്നെ എന്താ പറയുന്നേ, സ്കൂൾ തുറക്കുന്നിട്ട് അന്ന് നല്ല അന്യ മഴയായിരിക്കും. പുത്തൻ ബാഗിയും ഡ്രസ്സും ഒക്കെ പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകുമ്പോൾ അന്യായ മഴയായിരിക്കും. അത് ഇവിടെ അതുപോലൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ. കണ്ടെടുത്ത് റൗണ്ട് എബൗട്ട് കണ്ടോ, ഇവിടുത്തെ ഇങ്ങനെ റൗണ്ട് എബൗട്ട് ഉണ്ടെങ്കിൽ സിഗ്നൽ മാക്സിമം ഒഴിവാക്കാം കേട്ടോ. സിഗ്നലിൻ്റെ ഒരു ആവശ്യം വരില്ല. പക്ഷേ ഈ റൗണ്ട് എബൗട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും സ്ഥലം വേണം, അതും വേറൊരു കാര്യം. നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലത്തിനുള്ള സ്ഥല പരിമിതിയാണല്ലോ. ഓരോ പ്രൊജക്റ്റ് വരുമ്പോഴും ചെറിയ കൊച്ചു കേരളത്തിൽ എല്ലാത്തിനോടുള്ള സ്ഥലം വളരെ കുറവാണ് മറ്റുള്ള സ്ഥലങ്ങളിലേക്കാളിൽ. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു ഹൈവേ ഒക്കെ പണിയണമെന്നുണ്ടെങ്കിൽ എന്തും വേണ്ടി ആൾക്കാരുടെ വീടും സ്ഥലങ്ങളും ഒക്കെ പോകും. കണ്ട് ഇവിടെ നോക്കി, ഇവിടെ രണ്ട് സൈഡ് വീടും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി വേണമെങ്കിൽ ഇവിടെ ഇതുപോലെ വേറൊരു റോഡ് കൂടി ഇതിൻ്റെ അപ്പുറത്തായിട്ട് പണിയാൻ ഒക്കും, അതുപോലെ സ്ഥലം കിടക്കുക. സ്മൂത്തില്ല ഇല്ലേ ആ റോഡിൽ. എന്താ പറയുന്നത്, സൗദിയുടെ അത്രയും, അതെ സൗദിയുടെ അത്രയും ഒരു റോഡിന് ഒരു സ്മൂത്ത്നെസ് ഇല്ല. ഇവിടെ സൗദിയിലാണെങ്കിൽ നല്ല സുഖമാണ് റോഡിൽ കൂടെ വണ്ടി ഓടിച്ചിട്ട് പോകാനാണ്. എന്താ വെച്ചാൽ അവിടെ അതുപോലെ നല്ല ചൂടല്ലേ, ചൂടത്ത് ടാറിലാണ് ഉരുകിപ്പഴുത്ത റോഡിൽ കിടക്കുന്നത്. ഇവിടെ അത്രയും ചൂടില്ല, അതുകൊണ്ട് കൂടെ തന്നെ നല്ല മഴയല്ലേ ഇവിടെ. പക്ഷേ ഒരു കട്ടറും കാര്യങ്ങളൊന്നും ഇല്ല, കട്ടറൊന്നുമില്ല, സുഖമായിട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ടാകും. പക്ഷേ ആ ഒരു സ്മൂത്ത്നെസ് കിട്ടത്തില്ല. നമ്മൾ സൗദിയിൽ ദമാമിൽ നിന്ന് റിയാദിലൊക്കെ പോകുമ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള റോഡല്ലേ. വണ്ടിയിൽ എത്ര കുലുക്കമുണ്ടെന്നുണ്ടെങ്കിലും അറിയത്തേ ഇല്ല പോയി കഴിഞ്ഞാൽ. ഇവിടെ അങ്ങനല്ല, അറിയുകയൊക്കെ ചെയ്യും, ചെറുതായിട്ട് കുലുക്കമൊക്കെ അറിയുകയൊക്കെ ചെയ്യും. അതെ, ഇത് കാര്യ ആൻറ്റി ഇത് ശരി കേട്ടോ. ഏതാണ്ട് കാട്ടിയടിയല്ല, കരിയാപ്പില പറഞ്ഞ പോലെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അപ്പം തട്ടി പോകും. കരിയാപ്പില പറിച്ചിട്ടോ പറിച്ചിട്ടോ. അത് ശരിയാണ്, അതെ. അതെ 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 അതെ, അമ്മയെ കുറിച്ച് എന്തെങ്കിലൊക്കെ പറയണ്ടായി കാതരി. പിള്ളേർ നാട്ടിൽ അമ്മ തോണ്ടെന്ന് ഒരു ചക്ക കിടക്കുന്നത് വേറെ അറുത്തിട്ട് തരാവാൻ ചോദിക്കും.
അടി റൗണ്ട് എബൗട്ട് ഇവിടെ റൗണ്ട് എബൗട്ട് ചെയ്യുന്ന ആ അല്ല അവിടെ അവിടെ നിന്ന് ലെഫ്റ്റ് പോണം കേട്ടോ. അല്ല ഇവരുടെ അതെ ഫുട്ബോൾ കളി ഇംഗ്ലീഷ് പ്രീമിയം ലീഗ് സെമി ഫൈനൽ നടക്കുക. കെറി വെസ് വേറെ ഏതോ ഒരു കൗണ്ടി കൂടെ നടക്കുന്നത്. അതിൻ്റെ ഭയങ്കര ഫ്ലാഗും ഇന്നലെ മുതൽ അതിൻ്റെ ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ. ലീവറിക്ക് ഇങ്ങോട്ടാ ഇല്ലേ? ആ യെസ് സൈൻ ബോർഡ് ഉണ്ട്. ലീവറിക്ക് ഇങ്ങോട്ടാ. അയ്യോ ആഹാ, ഞങ്ങൾ ലീവറിക്ക് എന്നാ പറയത്തുള്ളൂ. ഞങ്ങൾ ഒന്നാം തരം സ്കൂളിലാണ് പഠിച്ചിരിക്കുന്നത്. ഞങ്ങൾ തിരുമണി സ്കൂളിലാണ് അല്ലേ? അതെന്താടി കുഴപ്പം? മലയാളം മീഡിയത്തിൽ മലയാളം മീഡിയത്തിൽ പഠിച്ചാലും നമ്മൾ ഇവിടെ വരെ വന്നില്ലേ? അടിപൊളിയായിട്ടാണ് കേട്ടോ ടി വിനു, സൂപ്പർ സ്ഥലം, അടിപൊളി. ക്യാരവാൻ വരുന്നുണ്ട്, ക്യാരവാൻ ക്യാരവാൻ. ഈ ട്രാക്കിൽ നിന്നാ മറ്റേ ട്രാക്കിലോട്ട് പോകണ്ടല്ലേ? സൈക്കിള് വെച്ചോണ്ട് പോകുന്നുണ്ട് ഓടി മക്കളെ. അവരിങ്ങനെ ടൂർ പോകുന്ന അവരെവിടെങ്കിലൊക്കെ ഇങ്ങനെ ഇത് കയറല്ലടി, അതിന്റെ പ്രത്യേകിച്ച് സ്റ്റാൻഡ് ഉണ്ട് വണ്ടിയെ വെക്കുന്നത്. അത് വണ്ടിയിൽ ഫിറ്റ് ആ അത് സ്റ്റാൻഡല്ല വെച്ചേക്കുന്നത്, ചുമ്മാ അല്ല വെച്ചേ, ചുമ്മാ തൂക്കിട്ട് കെട്ടി വെച്ചേക്കോ. നീ വിചാരിച്ചിട്ടില്ലേ ചാക്കൊക്കെ കെട്ടി വെച്ചോണ്ട് പോകാനിട്ട് കെട്ടി വെച്ചോണ്ട് പോകാനാണോ? നല്ല കളിയായി. അതെ കാണിക്കുക, അതെനിക്കിങ്ങനെ അതിന്റെ ആ ക്രോസ് ബാർ കയറ്റി വെച്ച് ലോക്ക് ചെയ്യുന്ന ഒരു പ്രത്യേക സാധനമൊക്കെ. അത് എനിക്കൊന്ന് എന്താ എക്സ്ട്രാ ഫിറ്റിങ്സിലേക്ക് മേടിയാൻ കിട്ടുന്ന സാധനം അത്. സൈക്കിൾ ക്യാരി ഇതെല്ലാം ക്രിസ്മസ് ട്രീ ആണെന്നോ? ഇത് വെട്ടിയെടുത്തോളൂ ഇവര്, ഇതെല്ലാം ക്രിസ്മസ് ട്രീ ആ. ആവശ്യം പോലെ ഉണ്ട് ഇവിടെ ഉണ്ടോ? അതെന്താടി പോലീസുകാർക്ക് മാത്രം അവിടെ പോകാൻ കൊള്ളാം, കൊള്ളാമല്ലോ. ഇത് കൊള്ളാം, ഈറ് കൊടു വെള്ളം കേട്ടോ. നമ്മൾ ഈ ട്രാക്ക് പിടിച്ച് ഞങ്ങൾ പോയാൽ മതി. സ്പീഡ് ഉള്ളവരൊക്കെ എവിടെ ഇതിലെ പോയിട്ടോ? സ്പീഡ് പോകേണ്ടവരെല്ലാം റൈറ്റിൽ കൂടെ കയറി പോട്ടെ. ദാണ്ട് ഹുണ്ടായി ഐ 20 പോകും, നമ്മുടെ നാട്ടിലുള്ള വണ്ടിയാ. ആ നേരെ റൗണ്ട് എബൗട്ട് നേരെ ആ BMW ഉണ്ട്. അതുകൊണ്ട് രണ്ട് സൈക്കിളാണ് മേലേക്ക് വെട്ടി വെട്ടി കെട്ടി വെച്ചിട്ട് പോകുന്നുണ്ട്. അതാരെങ്കിലും അങ്ങോട്ട് കാണാ ചാടാതിരിക്കാനൊക്കെ ഫോർ എന്താ റോഡ് സേഫ്റ്റിക്ക് അത് അതൊക്കെ വരുന്നില്ല. റോഡിൻ്റെ സുരക്ഷയിൽ അതൊക്കെ വരുന്നതാണ്. അങ്ങനൊക്കെ ചവിട്ടിക്കൂ ചവിട്ടിക്കൂ ബ്രേക്ക് ചവിട്ടിക്കൂ ചവിട്ടിക്കൂ. ആ ഇപ്പൊ ഞങ്ങളെ കാവേരി പാടുന്നതായിരിക്കും. അതെ 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 ആ ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ എഴുതി പിടിച്ചില്ലേ പുതിയ പാട്ടൊക്കെ ഉണ്ടാക്കും നെല്ലിടി കാവേരി പിന്നല്ലാതെ. അതെ ഇതിപ്പൊ അതെന്തേ ഇത് പാട്ടാ ചേടി? അത് കാവേരി പാട്ട് എഴുതിയായിരുന്നില്ല വസന്ത. ഓഹോ
ഇത് ഉണ്ടാകും ഉണ്ടാക്കും ഉണ്ടാക്കും ഇപ്പൊ ഉണ്ടാകുക. ഇതുണ്ടാക്കുക ഇതുണ്ടാക്ക് പാട്ട് ഇപ്പൊ ഉണ്ടാക്കുക. കാവരി ഉണ്ടാക്കടി കാവരി ഉണ്ടാക്കടി ഉണ്ടാക്കി ഉണ്ടാക്കടി ഒരു പിടിയില്ല. അതെ ആ നിനക്ക് അതെങ്ങനെ അറിയാം? ബെസ്റ്റ് ആ ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് അങ്ങനെ ഒരു മലയുടെ മേളോട്ട് കേറി പോയിക്കൊണ്ടേയിരിക്ക. വളവിൽ വെച്ചിട്ട് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഫ്രണ്ടിൽ ഇവിടുത്തെ ട്രാക്ടറിന്റെ ട്രാക്ടർ കാണാനൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഇതിന്റെ അതിന്റെ ഒരു പ്രത്യേക ഒരു ഭീകര മുഖം ഇല്ലേ? പിന്നെ ഇത് ട്രാക്ടർ ട്രാക്ടറാണ്. ട്രാക്ടറിന്റെ ബൈക്കിലായിട്ട് ഇതിങ്ങനെ എന്താ പറയുക വെച്ച് കെട്ടിക്കൊണ്ട് പോകുന്ന ഈ ട്രാക്ടറിന്റെ മോ മലമോളിൽ താമസിക്കുന്ന അയ്യപ്പ സ്വാമി മലമോളിൽ താമസിക്കുന്ന അയ്യപ്പ സ്വാമി മലമോളിൽ താമസിക്കുന്ന അയ്യപ്പ സ്വാമി ഏതാ? ആ ഇനി ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് ഉണ്ട് കേട്ടോ. നമ്മള് 3 മണി കറക്റ്റ് സമയത്ത് ചെല്ലും. 3 മണിക്കാ പരിപാടി. മയിൽപ്പീലിക്കൂട്ടം എന്ന പരിപാടി കാണാനാണ്, കാണാനും ഞങ്ങൾ അതിൽ അറ്റൻഡ് ചെയ്യാനുമാണ് ലീമറിക്കിലോട്ട് യാത്ര ചെയ്യുന്നത് ഇല്ലേ. അപ്പം 3 മണിക്കാണ് പരിപാടി. 3 മണിക്ക് മുന്നേ ഞങ്ങൾ അവിടെ ചെല്ലും, ആ ലൊക്കേഷൻ ചെല്ലും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മക്കൾ അവിടെ നിന്നിരുന്ന അച്ഛനും ഭയങ്കര ക്ലാസ് കാണുന്നില്ല. ആ ഇപ്പോൾ കാണാം. കൈകഴിഞ്ഞ് നിർത്തിക്കൂടി മോളെ. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഒരു മലയുടെ മേലിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇതിൻ്റെ താഴ്വരയിലുള്ള നല്ല കാഴ്ചകൾ നമുക്കിങ്ങനെ കാണാൻ വെക്കും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ സ്ഥലങ്ങളാണ് ഇവിടെ നിന്ന് കാണാൻ ഒക്കുന്നതെന്നുള്ള കറക്റ്റായിട്ട് ഈ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇത്ര സ്ഥലങ്ങളാണ് നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ ഒക്കുന്നത്. നമ്മൾ നിൽക്കുന്ന സ്പോട്ടിൽ നിന്നുള്ളൊരു ഫോട്ടോസാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ ബോർഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നോക്കി ഇത് ഇവിടുത്തെ ഒരു ക്യാരവനാണ് കേട്ടോ. നോക്കി ഇതിനകത്ത് ബാത്റൂമും അല്ല റൂമും ബാത്റൂമും ബെഡ്റൂമും എല്ലാം ഉണ്ട് ഇതുപോലെ. ഇത് ഹൈവേ ആണ്, ഭയങ്കര സ്പീഡിലൊക്കെ വണ്ടി പോകുന്നത്. ഞങ്ങളുടെ വണ്ടി അവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ട്രെയിലറൊക്കെ റോക്കറ്റ് പോലെ പോകുന്നുണ്ട് ട്രെയിലർ. അപ്പം ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഞങ്ങൾ ലീമറിക്കിലോട്ട് പോകുന്ന വീഡിയോ ആണ് നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. ഇതുപോലെ ഞങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.